നികുതിയില്ലാത്ത ഉൽപ്പന്നങ്ങൾക്കടക്കം വിറ്റുവരവിന്റെ അടിസ്ഥാനത്തിൽ ജി എസ് ടി നൽകേണ്ടി വരുന്നതിനാൽ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുമെന്ന ആശങ്കയിലാണ് സംസ്ഥാനത്തെ ചെറുകിട വ്യാപാരികൾ. 75 ലക്ഷം വരെ ആകെ വിറ്റുവരവുള്ള വ്യാപാരികൾക്കുള്ള കോമ്പൗണ്ടിംഗ് നികുതി രീതിയിലാണ് നികുതിരഹിത ഉൽപ്പന്നങ്ങളുടെ പോലും വിറ്റുവരവ് ചേർത്ത് 1% ജി എസ് ടി നൽകേണ്ടി വരുന്നത്. 75 ലക്ഷത്തിന് താഴെ വിറ്റുവരവുള്ള ജി എസ് ടി രജിസ്ട്രേഷനുള്ള ചെറുകിട കച്ചവടക്കാരെയാണ് പുതിയ നികുതി നിർദ്ദേശങ്ങൾ ആശങ്കപ്പെടുത്തുന്നത്. നികുതിയില്ലാത്ത അരിയും പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വിൽക്കുന്ന ചെറിയ സൂപ്പർമാർക്കറ്റുകൾ നികുതിയുള്ള ചുരുക്കം ചില വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നുള്ളൂ എങ്കിലും മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും വിറ്റുവരവിന്റെ അടിസ്ഥാനത്തിലാണ് 1% നികുതി നൽകേണ്ടി വരുന്നത്. അതായത് ടാക്സ് ഒഴിവാക്കണമെന്ന് സർക്കാർ ആഗ്രഹിച്ച പല ഉൽപ്പന്നങ്ങൾക്കും നികുതി നൽകേണ്ട അവസ്ഥ. സംസ്ഥാനത്തെ 10 ലക്ഷത്തോളം വരുന്ന ചെറുകിട വ്യാപാരികളെയാണ് ഇത് ദോഷകരമായി ബാധിക്കുക. ഫലത്തിൽ ഉപഭോക്താക്കൾക്ക് തന്നെ അധിക ഭാരം. ടോട്ടൽ ടേൺഓവറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദോഷമായിട്ട് അത് ഭവിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ, നോൺ ടാക്സബിൾ ആയിട്ടുള്ള ഐറ്റത്തിനും ഈ 1% അടയ്ക്കാൻ നിർബന്ധിതനാകും. ഒപ്പം തന്നെ അവന് കിട്ടുന്നതായിട്ടുള്ള ഒരു ആനുകൂല്യം കിട്ടാതെ വരികയും ചെയ്യും. ഇപ്പം നമ്മൾ അടച്ചു വരുന്ന ടാക്സ് നമുക്ക് ഇൻപുട്ടായിട്ട് ക്രെഡിറ്റ് ചെയ്ത് കിട്ടാനും അത് നമ്മുടെ കണക്ക് പ്രകാരം വരവ് വയ്ക്കണം എന്ന് വെച്ചാൽ തന്നെ ആ ഒരു സാഹചര്യം അതിനില്ലാതെ വരുന്നതോടുകൂടി കച്ചവടക്കാരൻ ഭയങ്കര ബുദ്ധിമുട്ടിലാവും. വാറ്റിൽ സമാനമായി ഉണ്ടായിരുന്ന അനുമാന നികുതിയിൽ നികുതിരഹിത വസ്തുക്കളെ ഒഴിവാക്കിയിരുന്നു. ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശയക്കുഴപ്പങ്ങൾ മൂലം വ്യാപാരം തന്നെ മന്ദഗതിയിലായ സാഹചര്യത്തിൽ നികുതിയില്ലാത്ത വസ്തുക്കൾ കൂടി നികുതി നൽകേണ്ടി വരുന്നത് മേഖലയുടെ നട്ടല്ലൊടിക്കുമെന്നാണ് ചെറുകിട വ്യാപാരികളുടെ ആശങ്ക. കേരളത്തിലെയും കേന്ദ്രത്തിലെയും ജി എസ് ടി ഉദ്യോഗസ്ഥരോട് ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുകൂലമായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്കാണ് വ്യാപാരി സമൂഹം തയ്യാറെടുക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.